നമസ്കാരം. യോഗയ്ക്ക് നമ്മുടെ ആരോഗ്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാം അറിഞ്ഞു വരികയാണ്. എന്നാൽ ചില യോഗാസനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് ആകുമോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. ഈ കോവിഡ് കാലത്താണ് ശ്വസന വ്യായാമത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില ശ്വസന വ്യായാമങ്ങളെ പരിചയപ്പെടുത്തുകയാണ് യോഗ അധ്യാപികയായ ശ്രീമതി സീന ആന്റണി. വീഡിയോ മുഴുവനായി കാണുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഹായ് ഗൈസ്, ഞാൻ സീന ആന്റണി. ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ ശ്വാസകോശ വ്യാപ്തിയും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള കുറച്ച് ശ്വസന വ്യായാമങ്ങൾ ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താം. ആദ്യമായി ശ്വസനക്രിയ അഥവാ ലഘു പ്രാണായാമം. ശ്വസനക്രിയ: കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി പായിലോ വിരിപ്പിലോ അലർന്നു കിടക്കുക. കൈകൾ കോർത്തു പിടിച്ച് നാഭീഭാഗത്ത് കമഴ്ത്തി വയ്ക്കുക. ഇനി ശ്വാസം മൂക്കിൽ കൂടി സാവകാശമെടുക്കുന്നതിനോടൊപ്പം കോർത്തു പിടിച്ച കൈകൾ മേൽപോട്ടുയർത്തി തലയ്ക്ക് പുറകിലായി നീട്ടിവെക്കുന്നു. അല്പസമയം കഴിഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുന്ന ക്രമത്തിൽ കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. ഇപ്പോൾ ഒരു ശ്വസനക്രിയ പൂർത്തിയായി. വീണ്ടും ആവർത്തിക്കുക. ഇത് കുറഞ്ഞത് 15 തവണയെങ്കിലും ആവർത്തിക്കുക. അനുലോമ വിലോമ പ്രാണായാമം: പത്മാസനത്തിലോ സുഖാസനത്തിലോ നട്ടെല്ല് നിവർത്തിയിരിക്കുക. സാവധാനം കണ്ണുകൾ അടച്ചു വയ്ക്കുക. നല്ല ദീർഘശ്വാസം 3 തവണ എടുത്തിടുക. ഇടതുകൈ ചിന്മുദ്രയിൽ പിടിച്ച് തുടയിൽ വയ്ക്കുക. വലതുകൈ ഒട്ടുമടക്കി ചുണ്ടുവിരലും നടുവിരലും മടക്കി പിടിച്ച് അണിവിരലും തള്ളവിരലും ഉപയോഗിച്ച് നാസികയിൽ പിടിക്കുക. എന്നിട്ട് ഇടത് നാസികയിൽ കൂടി നല്ല ദീർഘശ്വാസം അകത്തേക്കെടുക്കുക. അണിവിരൽ കൊണ്ട് ഇടത് നാസിക അടയ്ക്കുക. വലത് നാസിക കൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. എന്നിട്ട് വലത് നാസികയിൽ കൂടി ശ്വാസം അകത്തേക്കെടുക്കുക. തള്ളവിരൽ ഉപയോഗിച്ച് വലത് നാസിക അടച്ചു പിടിക്കുക. ഇടത് നാസികയിൽ കൂടി പുറത്തേക്ക് വിടുക. ഇപ്പോൾ ഒരു പ്രാവശ്യം പ്രാണായാമം ഒരു പ്രാവശ്യം പൂർത്തിയായി. ഇങ്ങനെ 10 or 15 തവണ ആവർത്തിക്കുക. ശേഷം കൈകൾ തുടയിൽ മലർത്തി വെച്ച് ശ്രമിക്കുക. കപാൽഭാതി പ്രാണായാമ: പത്മാസനത്തിലോ സുഖാസനത്തിലോ നട്ടിൽ നിവർത്തിയിരിക്കുക. കണ്ണുകൾ അടച്ചു വയ്ക്കുക. കൈകൾ ചിന്മുദ്രയിൽ തുടയിൽ മലർത്തി വയ്ക്കുക. 3 പ്രാവശ്യം നല്ല ദീർഘശ്വാസം എടുത്തുവിടുക. വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. എന്നിട്ട് നാസികയുടെ 2 ദ്വാരങ്ങളിലൂടെയും സാമാന്യം ശക്തിയായി ശ്വാസം ഏതാനും തവണ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുക.
കൈകൾ തുടയിൽ മലർത്തി വെച്ച് വിശ്രമിക്കുക. ഭസ്ത്രിക പ്രാണായാമം. വജ്രാസനത്തിൽ നട്ടെല്ല് നിവർത്തിയിരിക്കുക. കൈകൾ രണ്ടും ചെസ്റ്റിന് ഇരുവശവുമായി നഖങ്ങൾ മുന്നോട്ട് വരത്തക്കവണ്ണം ചുരുട്ടിപ്പിടിക്കുക. കണ്ണുകൾ അടച്ചു വയ്ക്കുക. 3 തവണ നല്ല ദീർഘശ്വാസം എടുത്തുവിടുക. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന അവസ്ഥയിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈപ്പത്തി തുറന്നു പിടിക്കുക. ശ്വാസം ശക്തിയായി പുറത്തേക്ക് വിടുന്ന മാത്രയിൽ കൈകൾ പഴയപടി നെഞ്ചിന് ഇരുവശത്തുമായി ചുരുട്ടിപ്പിടിക്കുക. റിലാക്സ്. 15 തവണ ആവർത്തിച്ച ശേഷം കൈകൾ തുടയിൽ മലർത്തി ഏതാനും സെക്കൻഡ് വിശ്രമിക്കുക. 2ാം ഘട്ട ഭസ്ത്രിക പ്രാണായാമത്തിന് തയ്യാറെടുക്കാം. കൈകൾ നെഞ്ചിനിരുവശത്തുമായി ചുരുട്ടിപ്പിടിക്കുക. 3 തവണ നല്ല ദീർഘശ്വാസം അകത്തേക്ക് എടുത്തുവിടുക. വീണ്ടും ശക്തിയായി ശ്വാസം. ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്. നല്ല ശക്തി. റിലാക്സ്. കൈകൾ തുടയിൽ മലർത്തി വിശ്രമിക്കുക. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി. ശുഭദിനം.